ഐജീരിയയിൽ ചേർന്ന നൂറ്റി എഴുപതാമത് ഒപക് പ്രത്യേക യോഗത്തിലാണ് എണ്ണ ഉത്പാദനം പരിമിതപ്പെടുത്തുന്നതിന് തീരുമാനിച്ചത് ഇതനുസരിച്ച് എണ്ണ ഉത്പാദനം പ്രതിദിനം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചിനും മുപ്പത്തിമൂന്ന് മില്യൺ ബാരലായി പരിമിതപ്പെടുത്തുന്നതാണ് ഖത്തർ എണ്ണമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സാലെ അൽ സദയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആഗോളതലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എണ്ണ വിലയിടവ് നേരിടുന്നതിന് പ്രതിദിന എണ്ണ ഉത്പാദനം പരിമിതപ്പെടുത്തുന്നതിനും ഒപക് അംഗരാജ്യങ്ങൾ ധാരണയിലെത്തിയത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നത് കണക്കിലെടുത്ത് ഉൽപാദനം കുറയ്ക്കുന്നതിന് ഓപക് തീരുമാനിച്ചത് ഉൽപാദനം കുറയുന്നതോടെ എണ്ണവിലയിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഓപക് അംഗരാജ്യങ്ങൾ ഉൽപാദനം കുറയ്ക്കുന്നതോടെ പ്രതിദിനം ഉൽപാദനത്തിൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരം ബാരൽ ക്രൂഡ് ഓയിലിന്റെ കുറവാണ് ഉണ്ടാകുന്നത് ഏറ്റവും വലിയ എണ്ണ ഉത്പാദ രാജ്യങ്ങളായ ഇറാനും സൌദിയയും ഉൽപാദനം പരിമിതപ്പെടുത്തുന്നതിന് ധാരണയിലെത്തിയതായും ഇറാൻ എണ്ണ ഉത്പാദനം കുറയ്ക്കുകയാണെങ്കിൽ സൌദി അറേബ്യയും സമാനമായ നടപടിക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒപക് എണ്ണ ഉത്പാദനം കുറയ്ക്കുന്നതിന് ധാരണയിലെത്തിയത് ഒപക് അംഗരാജ്യങ്ങൾ എണ്ണ ഉത്പാദനം കുറയ്ക്കാൻ തീരുമാനിച്ചതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ വർധന ഉണ്ടായതായും കൂന റിപ്പോർട്ട് ചെയ്യുന്നു എണ്ണ വിലയിടവ് തുടരുമ്പോഴും ഉൽപാദനം കുറയ്ക്കുന്നതിനും ഒപ്പക് രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു കുവൈത്ത് ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്കും നിലവിലുള്ള ഉത്പാദനശേഷി ഇരട്ടിയാക്കുന്നതിനുള്ള പദ്ധതികളാണ് കുവൈത്ത് ആലോചിക്കുന്നത് നവംബർ അവസാനത്തോടെ എണ്ണ ഉത്പാദനം കുറയ്ക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്